Marian Retreat, a retreat of the differently abled. വെൺമഴയായി പെയ്യണമേ പരമാനന്ദം പകരണമേ പാവന രൂപ സ്നേഹ സ്വരൂപ ഞങ്ങളിൽ വന്നു നിറയണമേ വെൺമഴയായി പെയ്യണമേ പരമാനന്ദം പകരണമേ പാവന രൂപ സ്നേഹ സ്വരൂപ ഞങ്ങളിൽ വന്നു നിറയണമേ കാറ്റായി തീയായി വരമായി വാ മഞ്ഞായി മഴയായി കനിവായി വാ കാറ്റായി തീയായി വരമായി വാ മഞ്ഞായി മഴയായി അലിവായി വാ വിൺമഴയായി പെയ്യണമേ പരമാനന്ദം പകരണമേ പാവന രൂപ സ്നേഹ സ്വരൂപ ഞങ്ങളിൽ വന്നു നിറയണമേ ശ്രീഹരിൽ വന്നതുപോൽ ഞങ്ങളിൽ നിന്നു വസിക്കണമേ പാപത്തിൻ ബോധ്യങ്ങൾ ഞങ്ങൾക്കെന്നും നൽകണമേ ശ്രീഹരിൽ വന്നതുപോൽ ഞങ്ങളിൽ വന്നു വസിക്കണമേ പാപത്തിൻ ബോധ്യങ്ങൾ ഞങ്ങൾക്കെന്നും നൽകണമേ വിശുദ്ധിയും വിവേകവും ഞങ്ങളിലെന്നും നിറയ്ക്കണമേ വിശുദ്ധിയും വിവേകവും ഞങ്ങളിലെന്നും നിറയ്ക്കണമേ കാറ്റായി തീയായി വരമായി വാ മഞ്ഞായി മഴയായി അലിവായി വാ കാറ്റായി തീയായി വരമായി വാ മഞ്ഞായി മഴയായി അലിവായി വാ വിൺമഴയായി പെയ്യണമേ പരമാനന്ദം പകരണമേ പാവന രൂപ സ്നേഹ സ്വരൂപ ഞങ്ങളിൽ വന്നു നിറയണമേ കാലത്തിൻ അടയാളങ്ങൾ ഞങ്ങളിൽ നിത്യം ഗ്രഹിക്കിടാൻ ലോകത്തിൻ പീഡകളിന്മേൽ വിശ്വാസത്താൽ ജീവിക്കാൻ കാലത്തിൻ അടയാളങ്ങൾ ഞങ്ങളിൽ നിത്യം ഗ്രഹിച്ചിടാൻ ലോകത്തിൻ പീഡകളിന്മേൽ വിശ്വാസത്താൽ ജീവിക്കാൻ നിത്യസഹായക വന്നിടണേ നിത്യജീവൻ തന്നിടണേ നിത്യസഹായക വന്നിടണേ നിത്യജീവൻ തന്നിടണേ വിൺമഴയായി പെയ്യണമേ പരമാനന്ദം പകരണമേ പാവന രൂപ സ്നേഹ സ്വരൂപ ഞങ്ങളിൽ വന്നു നിറയണമേ വിൺമഴയായി പെയ്യണമേ പരമാനന്ദം പകരണമേ പാവന രൂപ സ്നേഹ സ്വരൂപ ഞങ്ങളിൽ വന്നു നിറയണമേ കാറ്റായി തീയായി വരമായി വാ മഞ്ഞായി മഴയായി അലിവായി വാ കാറ്റായി തീയായി വരമായി വാ മഞ്ഞായി മഴയായി അലിവായി വാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഫ്രാൻസിസ് കെ ആമച്ചർ. ജന്മനാൽ കാഴ്ച വൈകല്യമുള്ള, പൂർണമായും കാഴ്ചയില്ലാത്ത ആളാണ്. തിരുവനന്തപുരം അതിരൂപതയിൽ നെയ്യാറ്റിങ്കര ലത്തീൻ രൂപത, മുതിയാവള ഫെറോന, ചന്ദ്രമംഗലം സെന്റ് സെബസ്റ്റ്യാനോസ് ദൈവാലയമാണ് എന്റെ ഇടവക. ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. ഭാര്യ പ്രസന്ന കാഴ്ചയുള്ള വ്യക്തിയാണ്. രണ്ടാൺമക്കൾ, അവർക്കും പ്രത്യേകിച്ച് ഒരു പരിമിതിയുമില്ല, പൂർണ്ണ ആരോഗ്യമുള്ള മക്കളാണ്. ആരോഗ്യമുള്ള മക്കളെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. BCC കോർഡിനേറ്ററായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊയർ ഗ്രൂപ്പ് അംഗമായി, ഇടവക കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചു വരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ മഹത്വത്തിന് വേണ്ടിയല്ല, മറിച്ച് ദൈവം എനിക്കായി ഒരുക്കിയ നന്മകളെക്കുറിച്ച് നന്ദിയോടെ പറഞ്ഞതാണ്. യോസുദ്ധ യോഹനാന്റെ പുസ്തകം 9:3 നാം കാണുന്നു, ജന്മനാൽ കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഇവൻ അന്ധനായത്, കാഴ്ചയില്ലാത്തവനായത് ആരുടെ കുഴപ്പം കൊണ്ടാണ്?
ദിവ്യനാഥൻ പറഞ്ഞത് എന്താണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ കുറ്റം കൊണ്ടല്ല, സത്യദാസ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാൽ. ഭിന്നശേഷിയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാഴ്ച പരിമിതരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന സത്യമായ പ്രസ്താവനയാണ് ദിവ്യനാഥൻ നൽകിയത്. ഞാൻ 2002 മുതൽ 2019 വരെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ കാഴ്ചയുള്ള വിദ്യാർത്ഥികളായി പഠിപ്പിച്ചത്. അത് ദൈവം എനിക്കായി ഒരുക്കിയ പദ്ധതിയാണ്. പ്രിയ സഹോദരങ്ങളെ, കുറവുള്ളവർ, അംഗപരിമിതർ എന്ന് ചിന്തിക്കുന്ന നമുക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഈ വചനങ്ങൾ എനിക്കേറെ ആശ്വാസവും പ്രത്യാശയും വിശ്വാസ ഉറപ്പും നൽകിയിട്ടുള്ള വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനങ്ങൾ ബ്രെയിൽ ലിപി ഉപയോഗിച്ച് ഞാൻ വായിക്കുന്നത്. കാഴ്ചയുള്ളവർ ചിന്തിക്കും, കാഴ്ചയില്ലെങ്കിൽ എങ്ങനെ വായിക്കാൻ കഴിയും? അപ്പോ ദൈവിക പദ്ധതി കാഴ്ചയില്ലെങ്കിൽ കൈവിരലുകൾ കൊണ്ട് വായിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ വചനങ്ങൾ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് തന്നെ വായിക്കുകയാണ്. ബ്രെയിൽ ലിപി പരിചയമില്ലാത്ത അനേകം സഹോദരങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന ചിന്തയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരോട് കർത്താവ് പറയുന്ന വചനങ്ങൾ പുറപ്പാട് നാലാം അധ്യായം 10 മുതൽ 12 വരെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കലും വാക്ചാതുരി ഉള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷം അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശേഷി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ ഇല്ലാത്തവനോ ആക്കുന്നത്? കർത്താവായ ഞാനല്ലേ? ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. യേശയ്യായുടെ പുസ്തകം 42:16 തിരുവചനം, അജ്ഞാതമായ മാർഗത്തിൽ കാഴ്ച പരിമിതരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും, അവരുടെ മുൻപിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും, ദുർഘട ദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും, ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ആവേ മരിയ. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, 9:3 തിരുലിഖിതം. യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യേക ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ സ്പർശം നാം അനുഭവിക്കുക. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തനം 119:15-16 തിരുലിഖിതം, എന്റെ ദൈവമേ, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ഏത് പരിമിതി ഉള്ളവനായാലും ഏത് പരിമിതി ഉള്ളവളായാലും
നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ കണ്ടിരുന്നു എന്നുള്ളതാണ് ആവിയമനിയ ആവിയമനിയ എന്റെ ദൈവമേ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ഹല്ലേലൂയ ഹല്ലേലൂയ നാം നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് സങ്കീർത്തനം 22:24 എന്റെ ദൈവമേ എന്റെ കഷ്ടതകളിൽ അവിടുന്ന് എന്നെ അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല അവിടുത്തെ മുഖം എന്നിൽ നിന്ന് മറച്ചുമില്ല ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അത് കേട്ടു പലപ്പോഴും നമ്മെ പുച്ഛിക്കുന്ന നാം അവഗണിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അതിൽ വേദനിക്കരുത് എന്നുള്ളതാണ് നമ്മെ പുച്ഛിക്കാത്ത ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക സങ്കീർത്തനം 119:73 ഇങ്ങനെ 73 നാം വായിക്കുന്നു അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ ആവിയ മരിയ അവിടുത്തെ കരങ്ങളാണ് നമുക്ക് രൂപം നൽകിയത് ആ ബോധ്യത്തിലേക്ക് നമ്മെ വളർത്തുന്ന വിശ്വാസമാണ് നമ്മളിൽ ജ്വലിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ വിശ്വാസം നമ്മളിൽ വളരേണ്ടതിന് സഹായിക്കുന്നതാണ് സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഇനിയും യേശയ്യ 52:7 സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ഈ സദ്വാർത്ത പ്രഘോഷിക്കുവാൻ ഈ ഒക്ടോബർ മാസത്തിൽ അംഗപരിമിതരായ നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ വലിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവിക പദ്ധതിയാണ് ജന്മനായ കാഴ്ചപരിമിതി ഉള്ളവർ മറ്റംഗവൈകല്യമുള്ളവർ പിന്നെയോ ഇടക്കാലത്ത് തന്നെ വൈകല്യം സംഭവിക്കുന്നവർ നമ്മുടെ സോളമനച്ചൻ ഒരു വൈദികനായതിനു ശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ടത് ഇങ്ങനെ എത്രയോ സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ തകർച്ചകളിലേക്ക് നോക്കിയിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അപ്പോൾ ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രയാണത്തിലാണ് നമ്മൾ അതിനാരുടെ സഹായം വേണം പരിശുദ്ധ അമ്മയുടെ സഹായം വേണം പ്രിയ സഹോദരങ്ങളെ ലൂക്കായുടെ സുവിശേഷം 16:13 ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പലപ്പോഴും നാം രണ്ടിനെയും ഒരുമിച്ച് സേവിക്കാൻ പുറപ്പെടുന്നവരാണ് ഒരു കഥ ഓർമ്മ വരികയാണ് ഒരു വേട്ടപ്പട്ടി ഇരതേടി നിൽക്കുക ഇരയും കാത്തു നിൽക്കുമ്പോൾ അതാ ഒരു കലമാൻ ഓടുന്നു അതിനെ പിടിക്കാനായിട്ട് കലമാനെ പിടിക്കാനായിട്ട് പട്ടി ഓടുകയാണ് പട്ടി ഓടുന്ന പട്ടിയേക്കാൾ അതിവേഗത്തിൽ മാൻ ഓടുന്നു കുറെ ദൂരം ഓടിയപ്പോൾ ഒരു കുറുക്കനെ കാണുകയാണ് പട്ടി കലമാനെ വിട്ട് ഈ പട്ടി കുറുക്കന്റെ പുറകെ പോയി കുറുക്കനെ കിട്ടാതെ വന്നപ്പോൾ വഴിക്ക് വെച്ച് മുയലിനെ കാണുകയാണ് ഇത് കൊള്ളാം മുയൽ കൊള്ളാം എന്ന് കരുതി മുയലിന്റെ പുറകെ പോയി
അങ്ങനെ ഓടുമ്പോഴാണ് പെരിച്ചാഴി കടന്നു വരിക. പെരിച്ചാഴിയുടെ പുറകെ പോയി പട്ടി. ഓടി ഓടി പെരിച്ചാഴി മാളത്തിൽ ഒളിച്ചു. ഈ പട്ടി അവിടെ കൊത്തിയിരുന്ന് മോങ്ങുകയാണ്. പലപ്പോഴും ഈ അവസ്ഥയിലാണ് നമ്മുടെ വിശ്വാസം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അതിന് ചില വചനങ്ങൾ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകും. അന്യദേവന്മാർക്ക് നേർച്ച കാഴ്ചകൾ നൽകിയാൽ നിനക്ക് രോഗസൗഖ്യം ലഭിക്കും, നിനക്ക് സമ്പത്ത് വരുമെന്ന് കണ്ടാൽ അതിന്റെ പുറകെ പോകും. ലക്ഷ്യം വേണം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മുടെ മാർഗം യേശുവാണ്. മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ശുദ്ധമത്തായുടെ സുവിശേഷം 6:33 തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ അവിടുത്തെ രാജ്യവും നീതിയും ഒരു കലമാനാണെങ്കിൽ, കലമാനിന്റെ പുറകെ രാജ്യവും നീതിയുമാകുന്ന കലമാനിന്റെ പുറകെ നമ്മൾ ഓടുകയാണെങ്കിൽ അതിന്റെ പുറകെ തന്നെ ഓടണം. അവിടെ സഹനങ്ങളുണ്ട് സഹോദരങ്ങളെ, വേദനകളുണ്ട്, കണ്ണീരുണ്ട്, വിലാപമുണ്ട്, ഇല്ലായ്മയുണ്ട്, വല്ലായ്മകളുണ്ട്. അവിടെ നാം പതറരുത്. ഇവിടെ പ്രഭാഷകന്റെ പുസ്തകം 3:4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. നമുക്ക് ലഭിച്ച വലിയൊരവസരമാണ് അമ്മയെ മഹത്വപ്പെടുത്തുവാനുള്ള ഈ അസുലഭ നിമിഷം. ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നാം അമ്മയെ മഹത്വപ്പെടുത്തുകയാണ്. നാം നമ്മുടെ സ്വന്തം അമ്മയെ മഹത്വപ്പെടുത്താറുണ്ടോ? പ്രിയമുള്ളവരെ, ഇപ്പോൾ എൻ്റെ അമ്മയെ കുറിച്ച് എനിക്ക് ഓർമ്മ വരികയാണ്. എൻ്റെ അമ്മയ്ക്ക് 6 2 കാഴ്ച വൈകല്യമുണ്ട്. രണ്ടുപേരും പൂർണ്ണമായും കാഴ്ച പരിമിതി ഉള്ളവരാണ്. അമ്മ ദൈവത്തിൽ, ദൈവകരങ്ങളിൽ നിന്ന് ഈ കാഴ്ച പരിമിതരായ ഞങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. ആവേ മരിയ, ആവേ മരിയ. ഓരോ അമ്മമാരും തങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാം. കാഴ്ച പരിമിതരായ 2 കിട്ടിയപ്പോൾ അമ്മ പിറുപിറുത്തില്ല. മറ്റു പലരും അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് 2 കാഴ്ചയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. അമ്മ ഈ ഇല്ലായ്മയിൽ നോക്കി പരിതപിച്ചില്ല, ദൈവത്തോട് പിറുപിറുത്തില്ല. 1.5 ഏതാണ്ട് 2 ദൂരം നടന്നു പോകേണ്ട പള്ളി, മുതിയാവിളെ ഇടവകയിൽ, ഇടവക പള്ളിയിൽ കൈപിടിച്ച് നടത്തി കൊണ്ടുപോയ അമ്മ. മഴ പെയ്തപ്പോൾ കുടയില്ലാതിരുന്നതിനാൽ വാഴയില മുറിച്ച് തലയിൽ പിടിച്ച് തന്ന അമ്മ. ഈ അമ്മ ഇന്നും, എന്റെ അമ്മ, ഈ ലോകത്തിലെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 92 ഇത് നമ്മുടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ദിവ്യ സാന്നിധ്യമായി ഞാൻ കാണും. വിദ്യാഭ്യാസമില്ലാത്ത എന്റെ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു സഹോദരങ്ങളെ. ആ പ്രാർത്ഥനയാണ് ധ്യാന ശുശ്രൂഷകളിലേക്കും ദൈവാലയ ശുശ്രൂഷകളിലേക്കും ഇപ്പോൾ നിങ്ങളോട് തിരുവചനം പറയുവാനും എനിക്ക് അവസരം നൽകിയത്. മാത്രവുമല്ല, ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ക്ലോണി സിസ്റ്റേഴ്സിന്റെ ചാപ്പലിൽ നിന്നുകൊണ്ടാണ് ഈ സന്ദേശം റെക്കോർഡ് ചെയ്തത്. ഇത് വലിയൊരു ഭാഗ്യമായി, സ്വർഗീയ സമ്മാനമായി ഞാൻ കരുതുന്നു. അപ്പോൾ അമ്മയെ നാം മഹത്വപ്പെടുത്തണം. അപ്പോൾ അമ്മയ്ക്ക് സകലങ്ങളുണ്ടോ?
പരിശുദ്ധ കന്യകാ മാതാവ് ഏറെ സഹനങ്ങൾ അനുഭവിച്ച ആളാണ്. പരിശുദ്ധ അമ്മ ശിവയോന്റെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാണ്. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. വലിയ വേദന അനുഭവിക്കുന്ന അമ്മയെ നമുക്ക് കാണാം. അമ്മയുടെ വ്യാകുലങ്ങൾ വളരെ വലുതാണ്, അവർണ്ണനീയമാണ്. ഇനിയും ഈശോയെ കൊണ്ട് ഈശോയുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസരം. മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം 13 തിരുവചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. സ്വന്തം ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷണം തുടങ്ങുമെന്ന് പറയുമ്പോൾ ഏതൊരു മാതാവാണ് വേദനിക്കുക. ഇനിയും നമുക്കറിയാം ആ കുരിശു ചുമക്കുന്ന പാതയിൽ കണ്ടുമുട്ടുന്ന രംഗം. അതുപോലെ ഈശോയെ കാണാതാകുന്ന രംഗം. ഇവയെല്ലാം വളരെ വേദനയുണ്ടാക്കുന്നതല്ലേ? മരിച്ച ദിവ്യനാഥനെ മടിയിൽ കിടത്തുന്ന രംഗം. ഇതെല്ലാം സഹിക്കുവാൻ അമ്മയ്ക്ക് എവിടെ നിന്ന് ശക്തി കിട്ടി? പരിശുദ്ധാത്മ ചൈതന്യം അമ്മയിൽ നിറഞ്ഞിരുന്നു. അമ്മ പരിശുദ്ധാത്മാവിനെ വഹിച്ചവൾ. പ്രിയ സഹോദരങ്ങളെ, നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിനെ വഹിച്ചാൽ ഈ സഹനങ്ങൾ ആനന്ദമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ജപമാല ചൊല്ലി കൂട്ടലാണ്. അങ്ങനെയല്ല സഹോദരങ്ങളെ, ജപമാല പ്രാർത്ഥനയാണ്. ഇത് രക്ഷാകര പദ്ധതിയാണ്. യേശുവിന്റെ രക്ഷാകര പദ്ധതിയാണ് ജപമാല പ്രാർത്ഥനയിലൂടെ നാം ധ്യാനിക്കുന്നത്. ഒരുപാട് നന്മ നിറഞ്ഞ മറിയം അർത്ഥമറിയാതെ ആഴമായി ധ്യാനിക്കാതെ ചൊല്ലിക്കൂട്ടുന്നതിൽ കഴമ്പില്ല. അർത്ഥം ഗ്രഹിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമുണ്ടാകും. സ്വർഗം തുറക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. നമ്മെ സഹായിക്കുന്നത് എന്താണ്? വിശ്വാസം. വിശ്വാസമാകുന്ന വെളിച്ചം, എനിക്കും എന്നിലും നിന്നിലുമുള്ള വിശ്വാസം, അതൊരു ദീപമാണെങ്കിൽ ഈ വിശ്വാസ ദീപം തെളിയിക്കുന്ന എണ്ണയാണ് ജപമാല പ്രാർത്ഥന. നമ്മളിലുള്ള വിശ്വാസ ദീപം ആളിക്കത്തിക്കുവാൻ ധ്യാനാത്മകമായ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും. ഇന്ന് ജപമാല ചൊല്ലലൊരു ചടങ്ങാണ്. ആഴങ്ങളിലേക്ക് ധ്യാനാത്മകമായി ഇറങ്ങിച്ചെല്ലുവാൻ ജപമാല പ്രാർത്ഥന സഹായിക്കുന്നില്ല. കാരണം പ്രകടനമാക്കുന്നു, എന്നിലുള്ള വിശ്വാസം നിന്നിലുള്ള വിശ്വാസം ആളിക്കത്താനുള്ള എണ്ണയാണെന്ന ബോധ്യത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. നമ്മൾ പല പാരമ്പര്യങ്ങളും മറന്നിരിക്കുന്നു.
നാം ഇന്ന് പ്രകടനമാണ്. ജപമാല ചൊല്ലി എന്നതുകൊണ്ട് നമുക്കെന്ത് അസഭ്യം പറയാനും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്താനും അവകാശമില്ല. ഈ വിശ്വാസ ദീപം ആളിക്കത്തുമ്പോൾ എന്നിലും നിന്നിലുമുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ദുരാത്മാക്കൾ വിട്ടുപോകണം. സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കണം. കുരിശിൽ കിടന്ന് ദിവ്യനാഥൻ ശത്രുക്കളോട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പിതാവിനോട് പറഞ്ഞതുപോലെയുള്ള വലിയ അഭിഷേകം അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ ജപമാല പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് നാം അനുഗ്രഹം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉജ്ജ്വലിപ്പിക്കുന്ന, വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുന്ന വിശ്വാസ നാളം, വിശ്വാസ ദീപം ആളിക്കത്തിക്കുന്ന എണ്ണയാണ് ജപമാല പ്രാർത്ഥന. ഇത് 10 പ്രാവശ്യം പറഞ്ഞാലും 203 പ്രാവശ്യം പറഞ്ഞാലും അർത്ഥമറിഞ്ഞ് ധ്യാനാത്മകമായി ചൊല്ലുക, അലക്ഷ്യമായി ചൊല്ലാതിരിക്കുക. നാം ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു വൈദികരെ കണ്ടാൽ, ഒരു മന്ത്രിയെ കണ്ടാൽ എത്ര ആദരവോടെയാണ് അവരെ സംബോധന ചെയ്യുന്നത്. അതുപോലെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചാൽ ആ ബഹുമാനം നമ്മൾ കൊടുക്കണം. സ്വീകരിച്ചാലും എന്നൊക്കെ പറഞ്ഞു പോയാൽ ഒരാദരമില്ല. അർത്ഥമറിഞ്ഞ് ഒരു തവണ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ തന്നെ അഭിഷേകം ലഭിക്കും എന്നുള്ളതാണ് സത്യം. ദുരാത്മാക്കൾ വിട്ടുപോകും. അന്ധകാരശക്തി നമ്മിൽ പ്രവേശിക്കില്ല. വിശ്വാസമാണിക്കത്ത്. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സ്വർഗോന്മുഖരായി നമുക്ക് ജീവിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും നിത്യനാശം അടയുകയില്ല എന്നതാണ് വിശുദ്ധർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോധ്യത്തിലേക്ക് വരാം. അതിന് വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, ദൈവിക അനുഭവം ആഗ്രഹിച്ചുകൊണ്ട് ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ചാനലായി മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം നമുക്കെല്ലാവർക്കും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. മഹാമാരിയിൽ നിന്നും എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള തീക്ഷ്ണമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരണം. എല്ലാ കുടുംബങ്ങളിലും ജപമാല പ്രാർത്ഥന ഉണ്ടാകണം. അത് ചടങ്ങാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ സമയം പരിശുദ്ധാത്മ വഴി ലഭിച്ചിട്ടുള്ള നന്മകളെ ഓർക്കാം. ധാരാളം കൃപകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, എണ്ണിയാൽ തീരാത്ത നന്മകൾ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധാത്മയുടെ സംരക്ഷണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓ കന്യകകളുടെ മാതാവേ, കുടുംബങ്ങളുടെ രാജ്ഞി, പരിശുദ്ധ ജപമാല രാജ്ഞി, ഉഷകാല നക്ഷത്രമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. ദിവ്യ സുതന്റെ സന്നിധിയിൽ ഞങ്ങളെ കൈപിടിച്ച് ഏൽപ്പിക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥന നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, യേശുക്രിസ്തുവിന്റെ സംരക്ഷണയുള്ള ജീവിതം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആവേ മരിയ. Ave Maria.
തായാലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളെ തമ്പുരാന് ധാന്യം പുത്രനും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വരിക. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചലിൽ സ്വൈര്യമേ എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വിളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തുക, രോഗപ്പെട്ടത് പൊറപ്പിക്കുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, ആറിപ്പോയത് ചൂടുപിടിപ്പിക്കുക, നെർവഴിയല്ലാതെ പോയത് തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. അളവില്ലാത്ത സകലനം സ്വരൂപിനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായി ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരനും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ചേർക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളിൽ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന് ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. അമ്മേ, പിതാവായ ദൈവത്തിന്റെ മകളായിരുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. നരമ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എപ്പോഴും ഞങ്ങളുടെ നല്ല സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. അമ്മേ, പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാറിനോട് അപേക്ഷിക്കണമേ. നരമ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധരേമേ തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. അമ്മേ, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുകുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. അമ്മേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കുക. അമ്മേ, സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, പരിശുദ്ധ കന്യക മറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയൽ മാരാക ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. അമ്മേ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നല്ല രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവര് സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. രണ്ടാം രഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ഏലീശ ഗർഭിണിയാവുരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കാം. പരിശുദ്ധ ദേവമാതാവേ, എല്ലാ മക്കളും പരസ്നേഹ ചൈതന്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. സുസ്നാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുരുത്തമാണമേ. അങ്ങയുടെ രാജ്യം വരമേ. അങ്ങയുടെ തിന്മനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. ആമേൻ. നന്നറിഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങേര് കൂടി സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്നാരണ മറിയമേ, സ്വസ്തി. കർത്താവിനെ സ്ത്രീയിൽ അംഗീകരിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്നാന്റെ മറിയമേ, സ്വസ്തി. കർത്താവിനെ അംഗീകരിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. നന്നാന്റെ
സസ്തി കർത്താവിനെ സേലംഘിക്കപ്പെട്ടവനാവും അങ്ങേരുത്തമരണാശ്രംഘിക്കപ്പെട്ടവനാവുന്നു അങ്ങേരുത്തമരണാശ്രംഘിക്കപ്പെട്ടവനാവുന്നു എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മളെ അപേക്ഷിച്ചേ അമ്മേ ർത്താവുന്നു അതിനെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ. ഓ എന്റെ ഈശായെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിറാക്തി നിലരക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. മൂന്നാം രഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദ്ലഹ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴിൽക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കാം. പരിശുദ്ധ ദേവമാതാവേ, എല്ലാ മനുഷ്യ മക്കളും തങ്ങളുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതിനു വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ അമ്മേ. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ, തമ്പുരാന്റെ അമ്മേ, പാപങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദയത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ ആമേ. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദയത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ ആമേ. നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അതിലെ പോലെ എപ്പോഴും നയിക്കും ക്ഷമിക്കണമേ നിലരക്ഷിക്കണമേ എല്ലാവരും കൂടുതൽ ആവശ്യമുള്ളവര് സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. നാലാം രഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ക്ഷമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായി ധാരാളം തീക്ഷ്ണത നിറഞ്ഞ ശുശ്രൂഷകരെ ലഭിക്കുന്നതിനു വേണ്ടി തിരുക്കുമാറിനോട് പ്രാർത്ഥിക്കണമേ. സുസ്നാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പുരുത്തമാണുമേ, അങ്ങയുടെ രാജ്യം വരുമേ, അങ്ങയുടെ തിന്മനസ്വരത്തെ പോലെ ഭൂമിയമാണുമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രളയം ഉൾപ്പെടുത്തരുത്, തിന്മയും ഞങ്ങളെ രക്ഷിച്ചിടണമേ ആമേ. അന്നാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരെ കൂടി സേല അംഗീകരിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ ആമേ. നന്മാരനെ മറിയമേ സ്വസ്തി, കർത്താവിനെ സേല അംഗീകരിക്കപ്പെട്ടവളാവുന്നു അംഗീകരിക്കപ്പെട്ടവനാവുന്നു എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ ആമേ. നന്നാരനെ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരോട് അംഗീകരിക്കപ്പെട്ടവളാവുന്നു അങ്ങനെയൊരിത്യം ഫലമായിഷോ അംഗീകരിക്കപ്പെട്ടവളാവുന്നു. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ ആമേ. നന്നാരനെ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരോട് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചിടണമേ ആമേ. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേ.
ഓ എന്റെ ഈശായേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിറാക്കി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. അഞ്ചാം രഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുന്നിടയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കാം. പരിശുദ്ധ ദേവമാതാവേ, കൗദാശിക ജീവിതത്തിൽ നിന്നകന്നു കഴിയുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി തിരുക്കുമാറിനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയും ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കോ അമ്മേ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നല്ല രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ളവര് സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. ദേവദൂതന്മാരടിക്കുന്ന വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദിത്യങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവമാതാവിന്റെ ലുത്തിനിയ,
കർത്താവേ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്നികൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്തിന് മകമരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിനേറ്റ യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സത്യോപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വേഗമതിയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വളർത്തത്തിന് ഏറ്റവും യോഗ്യയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യോഗ്യയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർദ്ധരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കാൽ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദരിദ്രരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബാലാകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകലവിസ്തൃടയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധജപ്മാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാട് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണമായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കനിക മാതാവേ സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ കർത്താവേ പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം എടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കണ് പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മരത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങൾ നിരസിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നറിയണമേ ആമേൻ പരിശുദ്ധ രാജ്ഞി ഞങ്ങളിലങ്ങളിക്കുന്നു കണ്ണിന്റെ താഴ്വരെ നിന്ന് വെങ്കന്നെ അങ്ങപ്പൊക്കെ ഞങ്ങൾ നിലപ്പെടുന്നു അങ്ങയാ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കനിള കണ്ണുകൾ ഞാൻ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങനെ അനുഗ്രഹമായ ഈശോയെ ഞാൻ കാണിച്ചു തരണമേ കനിയും വാത്സല്യവും മാതൃം നിറഞ്ഞ കന്യാമറിയമ്മേ അമ്മേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവശുദ്ധമായ സർവേശ്വര ഭാഗ്യവതിയായ മരത്തിന്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചല്ലോ
ആദിവ്യമാതാവിനെ നെഞ്ചു സന്തോഷിച്ചിരിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾ തന്നിരലാണമേ. ആമേൻ. ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യയെ ദേവമാതാവെ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട പത്തൊൻപത് ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി ഭാവിയായ ഞാൻ എന്റെ ദേവയുടെ ആഴ്ത്ത് കാത്തുകൊണ്ട് സന്നദ്ധി നിൽക്കുന്നു. അവതരിച്ച വനത്തിൻ മാതാവെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ അവരും കേട്ടുള്ളണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പോ നിൻ പ്രപാദത്തിൻ, കരുണതൻ നിറകുടമാകുമേ. ശരണം ഗമിപ്പോ നിൻ പ്രപാദത്തിൻ, കരുണതൻ നിറകുടമാകുമേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നെടുവീർപ്പും കണ്ണീരും കൈ മുതലായി അലയും ഈ പാവികൾ തനയരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈ മുതലായി അലയും ഈ പാവികൾ തനയരല്ലോ. അതിരെല്ലാ നിന്ദയ വായ്പിലിത, അഭയത്തിനണയുന്നു നിന്റെ മക്കൾ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാം അമ്പികെ നന്മ പൂർണേ. അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയാം അമ്പികെ നന്മ പൂർണേ. അവനിയിൽ സുതരുടെ യാചനകൾ അലിവോടെ കേട്ടു നിന്ന ഭയമേകൂ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ, നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.